കഴിഞ്ഞ വീഡിയോയിൽ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ കുറിച്ച് പറഞ്ഞാണ് നമ്മൾ വീഡിയോ എൻഡ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. നിങ്ങളിന്ന് മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതിന് കാരണം കണ്ടെത്താനാവാതെ നിങ്ങൾ പോലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടാകാം. പലപ്പോഴും പല പാരൻസും പറയാറുണ്ട്, അന്ന് ഞാൻ അങ്ങനെ ആയിരുന്നത് കൊണ്ടാണോ ഇന്നെനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ. ഇത് പലപ്പോഴും മറ്റുള്ള ആളുകൾ കാരണം നിങ്ങളിലേക്ക് എത്തുന്ന മെൻ്റൽ ട്രോമകളാകാം. ഇത് വേണമെങ്കിൽ എന്നോ കുട്ടിക്കാലത്ത് സംഭവിച്ചു പോയ കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം. അതുമല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യം ഇനി നമുക്ക് ഒന്നും ചെയ്യാനാവില്ലല്ലോ എന്ന് പറഞ്ഞും ഇതിനെ തിരസ്കരിക്കാം. പക്ഷേ ഈ കഴിഞ്ഞുപോയ ഇൻസിഡൻസ് നിങ്ങളെ ഭാവിയിലും വിടാതെ പിന്തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹീലിംഗ് ചെയ്തേ മതിയാവൂ. നമുക്ക് ചുറ്റും പലരെയും നമുക്ക് കാണാൻ സാധിക്കും, എപ്പോഴും വിഷമത്തിലൂടെ കടന്നു പോകുന്നവർ, എന്നും ദേഷ്യത്തോടെ മാത്രം പെരുമാറുന്നവർ, ഒന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയാത്തവർ, ഇങ്ങനെയൊക്കെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായേക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്ന ടോപ്പിക്. ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. ഒരു രക്ഷിതാവ് അവരുടെ കുട്ടിയിൽ എന്ത് നെഗറ്റീവ്സ് കണ്ടാലും ആ കുട്ടിയെ നന്നായി ശിക്ഷിക്കും. പക്ഷേ പിന്നീട് അവർക്കതിൽ കുറ്റബോധം തോന്നുകയും ചെയ്യും. പക്ഷേ ഈ കുട്ടിയിൽ ഈ ഒരു കാര്യം അപ്പോഴേക്ക് കണ്ടീഷനിങ് ചെയ്തിട്ടുണ്ടാവും, തെറ്റ് ആര് ചെയ്താലും അവരെ ശിക്ഷിക്കണമെന്ന്. ഈ മെൻറ്റാലിറ്റി വെച്ച് അവൻ ക്ലാസ്സിലെ കുട്ടികളോട് അടികൂടുന്നു, അവൻ്റെ താഴെയുള്ളവരോട് റൂഡായിട്ട് പെരുമാറുന്നു. അങ്ങനെ അവസാനം അവൻ്റെ ബിഹേവിയർ ആ ഒരു രീതിയിൽ ചേഞ്ച് ആകുന്നു. ഇവനെ ഈ നിലയിലാക്കിയ ആ ഒരു പാരൻറ്റിന് അവരുടെ പാരൻറ്റിൽ നിന്ന് ലഭിച്ച ശിക്ഷാമുറകൾ കാരണമായിരിക്കാം അവരിൽ ഈ ബിഹേവിയർ വളർന്നു വന്നത്. ഇങ്ങനെ നമ്മൾ ഒരാളിലേക്ക് എത്തിക്കുന്ന മെൻ്റൽ ട്രോമകൾ തുടർന്നു കൊണ്ടേയിരിക്കും. ഇതിനായിട്ടാണ് ഈ ഒരു ഹീലിംഗ് മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ പ്രയാസങ്ങൾ സംഭവിച്ച സമയത്തുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റോർ ആയിട്ടുള്ള ചില മെമ്മറീസ്, അതിനെ നമുക്ക് തുടച്ചു നീക്കാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മെഡിറ്റേഷനിലോട്ട് പോകാം. ഈ ഒരു മെഡിറ്റേഷൻ സെക്ഷൻ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് ഒരു തുറന്ന സ്ഥലത്ത് ആരുടെയും ശല്യമില്ലാത്തിടത്തിരുന്നാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഞാൻ 1, 2, 3 എന്ന് കൗണ്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ റിലാക്സായി കണ്ണുകളടച്ച് നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ബ്രീത്തിനെ നിങ്ങൾ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ശ്വാസം കുറച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുക. വീണ്ടും പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. 1, 2, 3 നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കാലുകളുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുട്ടിൻ്റെ പേശികൾ അയഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വയറിൻ്റെ പേശികൾ അയഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കൈകളുടെ ശക്തിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ നിങ്ങൾ ആൽഫ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റേജിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ബ്രെയിൻ അംഗീകരിക്കുന്നതാണ്. സാവധാനം ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ അവയവങ്ങളും ഇത്രയേറെ റിലാക്സേഷൻ അനുഭവിക്കുന്നത് ഇതാദ്യമായാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഇരിക്കുന്ന, എവിടെ നോക്കിയാലും നല്ല പ്രകാശമുള്ള വലിയൊരു ഹാളിൻ്റെ നടുവിലാണ് നിങ്ങളിപ്പോഴുള്ളത്. നിങ്ങളിപ്പോൾ ഫുൾ ബ്ലാങ്കാണ്. ചുറ്റുമുള്ള പ്രകാശം മാത്രമേ കാണുന്നുള്ളൂ. ഈ ഒരു അത്ഭുതമുറിയിലേക്ക് നിങ്ങളുടെ ഏതൊരു ഓർമ്മകളെ വിളിച്ചാലും അത് ആ നിമിഷം നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഇവിടെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ആരും തന്നെയില്ല. നിങ്ങൾ ഈ പ്രകാശത്തിലേക്ക് നിങ്ങളുടെ ആ ഓർമ്മകളെ വിളിക്കാൻ പോവുകയാണ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ആ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായ ആ കാലത്തിലുണ്ടായ നിങ്ങളെ തന്നെയാണ് ഞാൻ അവിടേക്ക് വിളിച്ചു വരുത്താൻ പോകുന്നത്. ആ വെളിച്ചത്തിലേക്ക് നിങ്ങളുടെ ആ പ്രയാസം അനുഭവിച്ച കാലത്തിലെ കുട്ടി പതുക്കെ എത്തിച്ചേരുകയാണ്. ഇപ്പോൾ ആ മുറിയിൽ 2 പേർ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കുട്ടിക്കാലത്തെ യാതനയും വേദനയും അനുഭവിച്ച നിങ്ങളാകുന്ന ആ കുട്ടിയെ നിങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വിളിക്കുകയാണ്. ആ പ്രകാശത്തിനിടയിലൂടെ ആ കുട്ടി, നിങ്ങളുടെ മുഖമുള്ള ആ ഒരു കുട്ടിയുടെ മുഖം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ അവരോട് ചിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ജീവിതത്തിൽ ആദ്യമായി കാണാൻ പറ്റിയതിൽ ആകാംക്ഷയാകുന്നു. നിങ്ങളുടെ കണ്ണുകളിൽ ആ കുട്ടിയെ കണ്ടതിൻ്റെ സന്തോഷവും സങ്കടവും ഒരുമിച്ച് വരുന്നു. നിങ്ങൾ ആ കുട്ടിയെ
സ്പർശിക്കുന്നു. ആ കുട്ടി നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. ആ കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ചെവിയിൽ പതുക്കെ പറയണം, നീ എത്ര പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, നീ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണെന്ന് എനിക്കറിയാം, എന്നാൽ ഒരു ദിവസം നീ ഏറ്റവും വലിയ നിലയിലെത്തിയ വ്യക്തിയായിട്ട് മാറും. നിന്നെ വിലതരാത്ത ആളുകളുടെ മുന്നിൽ ഒരു ദിവസം നീ തല ഉയർത്തി തന്നെ നിൽക്കും. നിന്നിലുണ്ടായ സകല പ്രശ്നങ്ങളും നീ ഇപ്പോൾ മറക്കണം. എന്നിട്ട് എന്നോടൊന്ന് പുഞ്ചിരിക്കില്ലേ, നീ എൻ്റെ കൂടെ നിൽക്കില്ലേ എന്ന് നിങ്ങൾ ആ കുട്ടിയോട് ചോദിക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ കുട്ടി നിങ്ങളുടെ സാന്ത്വന വാക്കുകളിൽ സന്തോഷിക്കുകയും നിങ്ങളോട് പുഞ്ചിരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ആ കുട്ടിയെ ഗാഢമായി ഹഗ് ചെയ്യുന്നു. അവരുടെ ഉള്ളിലുള്ള എല്ലാ ദുഃഖങ്ങളും ഒരു മഞ്ഞുമല പോലെ അലിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ ആ കുട്ടി നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്, സാരമില്ല, ഞാൻ ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്, എങ്കിലും എന്തിനും നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടാകുമെന്ന് ആ കുട്ടി നിങ്ങളോട് പറയുന്നു. ഈ ഒരു അപൂർവ സംഗമത്തിൻ്റെ ആ നിമിഷത്തിൽ നിങ്ങൾ ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് ഒരുപാട് സ്നേഹിക്കുന്നു. നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കണമെന്ന് നിങ്ങൾ ആ കുട്ടിയോട് പറയുന്നു. അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കാര്യം ആ കുട്ടി അതേപടി അനുസരിക്കുന്നു. ആ കുട്ടിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിരിയുവാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ മൈൻഡിലേക്ക് പുതിയ പ്രോഗ്രാമുകൾ എത്തിക്കഴിഞ്ഞു. ആ കുട്ടി നിങ്ങളിൽ നിന്ന് പതുക്കെ അപ്രത്യക്ഷമാവുകയാണ്. നിങ്ങളിലേക്ക് വേണ്ട മാറ്റമെല്ലാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് പതുക്കെ പഴയ രീതിയിലേക്ക് ഒരു പുതിയ നിങ്ങളായി തിരിച്ചു വരാം. ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ, ബ്രീത്ത് ഔട്ട്. നിങ്ങളുടെ കാലുകളുടെ ശക്തി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയാണ്. ഓരോ ശരീരത്തിലെ അവയവവും മുൻപത്തേതിനേക്കാൾ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. പതുക്കെ നിങ്ങൾക്ക് ബ്രീത്തിൻ ചെയ്ത് കണ്ണുകൾ തുറക്കാം. നിങ്ങൾ പുതിയ നിങ്ങളായി, ചങ്കുറപ്പുള്ള ഒരു പുതിയ മനുഷ്യനായി, എന്തിനേയും നേരിടാൻ കഴിവുള്ള ഒരു പുതിയ വ്യക്തിയായി മാറിയിരിക്കുകയാണ്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.